ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവല്ലഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ വലാ ബൈഇൻ അഹദുൻ അലാ അഹദിൻ. ഒരാളും മറ്റൊരാളുടെ മേലും പെരുമ കാണിക്കാൻ പാടില്ല, ഞാൻ അഹങ്കരിക്കാൻ പാടില്ല, കിബിർ ഉണ്ടാകാൻ പാടില്ല, ഞാൻ അവനേക്കാൾ കുറച്ചും കൂടി സ്റ്റാറ്റസ് ഉള്ള ആളാണ്, അന്തസ് ഉള്ള ആളാണ്, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവനാണ്, നല്ല വീട്ടിൽ ജീവിക്കുന്നവനാണ്, നല്ല വാഹനത്തിൽ ജീവിക്കുന്നവനാണ് എന്ന ഒരു ചിന്ത മറ്റുള്ളവനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. മഹാനായ സ്വഹാബി ജരീർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, സൽമാൻ റളിയല്ലാഹു അൻഹു എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, യാ ജരീർ തവല്ലഅ ലില്ലാഹ്, നീ അല്ലാഹുവിങ്കിലേക്ക് വിനയാന്വിതനാവുക, ഫഇന്നഹു മൻ തവല്ലഅ ലില്ലാഹി ഫിദ്ദുനിയാ, തീർച്ചയായും ഇഹലോകത്ത് ആരാണോ അല്ലാഹുവിങ്കിലേക്ക് വിനയത്തോടുകൂടി മടങ്ങുന്നത്, പരലോക സന്നിധിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് ധാരാളമായിട്ടുള്ള ഉന്നതങ്ങളായ പദവികൾ ദറജാത്തുകൾ നൽകാതിരിക്കുകയില്ല. മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇന്നക്കും ലതഅഫുലൂന അൻ അഫ്ളലിൽ ഇബാദത്ത്, നിങ്ങൾ ആരാധനകളിൽ ഏറ്റവും ഉന്നതമായതിൽ നിന്നും അശ്രദ്ധരായി പോകുന്നു. എന്താ ആ ഉന്നതമായ കർമ്മം? വിനയം പ്രകടിപ്പിക്കുകയാണ്, മറ്റുള്ളവരോട് വിനയത്തോടുകൂടി സംസാരിക്കലാണ്, പെരുമാറലാണ്, പ്രവർത്തിക്കലാണ്, അതാണ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതമാക്കപ്പെടുന്ന കർമ്മമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ കിബറോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും വിശ്വാസി എന്ന നിലക്ക് നമുക്കാർക്കും സാധ്യമാകരുത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അഹങ്കാരം കൊണ്ട് കിബിർ കൊണ്ട് ഇഹപര ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു നേട്ടവുമില്ല, ഒരു ഗുണവുമില്ല, അതുകൊണ്ടൊരു മഹത്വവും ലഭിക്കുകയില്ല. ആ അഹങ്കാരം കൊണ്ട് കിബിർ കൊണ്ട് ഈ ഭൂമിയെ പിളർത്തിക്കളയാമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, വലാ തംശീ ഫിൽ അർളി മർഹാ, ഈ ഭൂമിയിലൂടെ അഹന്തതയോടുകൂടി നടക്കരുത്, കിബിർ കാണിച്ചുകൊണ്ട് നടക്കരുത്. ഇന്നക്കല്ലൻ തഹ്രികൽ അർള വലൻ തബുലു അൽ ജിബാല തൂല, തീർച്ചയായും നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല, കിബിർ കൊണ്ട് നിനക്ക് ഭൂമിയെ പിളർത്താൻ കഴിയില്ല. മാത്രമല്ല ഉയരത്തിൽ നിനക്ക് പർവ്വതങ്ങൾക്കൊപ്പമെത്താനും കഴിയില്ല. നിനക്ക് തോന്നുകയാണ് ഞാൻ വലിയ ആളാണ്, ഞാൻ ഉയരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുകയാണ്, പക്ഷേ ആ തോന്നൽ കൊണ്ട് പർവ്വതത്തിനേക്കാളും ഉയരത്തിൽ നിനക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹാനായ ലുക്മാൻ നബി അലൈഹി സ്സലാം തന്റെ പൊന്നുമോന് നൽകിയ നസീഹത്ത് ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്റെ പൊന്നുമോനെ, നീ അഹങ്കാരത്തോടുകൂടി കിബറോടുകൂടി മറ്റു മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൽ തിരിച്ചു കളയരുത്. നീ നടന്നു പോകുമ്പോ മറ്റു മനുഷ്യരെ കാണുമ്പോ കിബറുകൊണ്ട് നിന്റെ മുഖം അവരിൽ നിന്ന് നീ തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത്. ഞാൻ വലിയ മനുഷ്യനാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സമ്പന്നനാണ്, ഞാൻ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ച് നീ നടക്കുകയും ചെയ്യരുത്. അങ്ങനെ നടന്നാൽ ദുരഭിമാനിയായിട്ടുള്ള പൊങ്ങച്ചക്കാരനായിട്ടുള്ള യാതൊരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. കിബറിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും വിനയം കൊണ്ടുവരാനും അതിലൂടെ ഇഹലോകത്തും പരലോകത്തും അല്ലാഹു നൽകാനിരിക്കുന്ന ഉന്നതങ്ങളായ ദറജാത്തുകൾ നേടിയെടുക്കാനും കഴിയുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.